ദേശത്തിന്റെ മുഴുവൻ മുഖമുദ്രയെ സ്തുതി ചെയ്യുന്ന ദേവാലയമാണ് സൗത്ത് പാമ്പാടി വലിയ പള്ളി. എന്റെ സ്വന്തം ഇടവക പള്ളിയാണ്. എന്റെ പള്ളി ബിസ്റ്റ മാത്തോമസ് ലീഹയുടെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്റെ പള്ളിയുടെ പേര് മാത്തോമസ് ലീഹയുടെ നാമത്തിൽ അറിയപ്പെടുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ പ്രകാരം പള്ളികളുടെ പേരുകൾ തീരുമാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റെയോ 12 അപ്പോസ്തലരുടെയോ സഭയിലെ പ്രഖ്യാപിത പരിശുദ്ധന്മാരുടെയോ നാമത്തിലായിരിക്കണം. നമ്മുടെ ദേവാലയം വിശുദ്ധ തോമസ് ലീഹയുടെ നാമധേയത്തിലാണ്. സൗത്ത് പാമ്പാടി സെയിന്റ് തോമസ് വലിയ പള്ളി കോട്ടയം ജില്ലയിലെ തെക്കൻ പാമ്പാടി ദേശത്ത് പാമ്പാടി കുറ്റിക്കൽ വഴിയിൽ കുറ്റിക്കൽ കവലയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. തോട്ടക്കാട് കുറ്റിക്കൽ വഴിയും ചേരുന്നത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ. സൗത്ത് പാമ്പാടി വലിയ പള്ളി 1912 സ്ഥാപിതമായ ഒരു ദേവാലയമാണ്. 100 വർഷത്തിലേറെ കാലത്തിന്റെ ചരിത്രം പറയുന്ന ഈ ദേവാലയം മലങ്കര സഭയിലെ തന്നെ വളരെ പുരാതന ദേവാലയങ്ങളിലൊന്ന്. ചെറുപ്പത്തിൽ എല്ലാ പള്ളികളും ഒരേപോലെയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് എല്ലാ പള്ളികളും ഒന്നല്ല, അവയെല്ലാം പല സഭകളാണെന്നും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും പലതാണെന്നും ഞാൻ മനസ്സിലാക്കിയത്. കേരളം ആസ്ഥാനമായുള്ള ഒരു സ്വയം ശീർഷക സ്വയം ഭരണാധികാര ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ അഥവാ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ. കേരളത്തിലെ മാർത്തോമ നസ്രാണികളിൽ ഒരു വിഭാഗമായ ഈ സഭയ്ക്ക് പരിശുദ്ധ തോമസ് ലീഹായുടെ സുവിശേഷ പ്രചാരണ കാലത്തോളം പാരമ്പര്യമുണ്ട്. മലങ്കര സുറിയാനി സഭയിലെ പുരാതന ദേവാലയങ്ങളെല്ലാം ഭാരതീയ വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ പുറമേ ഒന്നുപോലെയാണെങ്കിലും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ദേവാലയങ്ങൾ അകമേ തിരിച്ചും വ്യത്യസ്തമാണെന്നും ദേവാലയത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് പോലും അതിൻ്റെതായ വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. ദൈവം കാണിച്ചു കൊടുത്ത സ്വർഗീയ ജെറുസലേം മാതൃകയിൽ മോശ സമാഗമന കൂടാരവും അതേ മാതൃക സ്വീകരിച്ച് ശലോമോൻ ജെറുസലേം ദേവാലയവും പണികഴിപ്പിച്ചു. ജെറുസലേം ദേവാലയത്തിലേതുപോലെയുള്ള ഭാഗങ്ങളും സാധന സാമഗ്രികളും അവയുടെ പിന്തുടർച്ച എന്ന നിലയിൽ നമ്മുടെ പള്ളികളിലുമുണ്ട്. സമാഗമന കൂടാരത്തിനും ജെറുസലേം ദേവാലയത്തിനും മഹാവിശുദ്ധ സ്ഥലം അകത്തെ പ്രാകാരം, പുറത്തെ പ്രാകാരം എന്നിങ്ങനെ 4 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതേ മാതൃകയിലുള്ള സുറിയാനി പള്ളികൾ യഥാക്രമം മദ്ബഹ, അഴിക്കകം, ഐക്കല, നാടകശാല എന്നിങ്ങനെ 4 തിരിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി സഭയുടെ പള്ളികൾ കിഴക്ക് പടിഞ്ഞാറായാണ് നിർമ്മിക്കാറുള്ളത്. ബലിപീഠം എന്നും പറയാറുണ്ട്. യേശുക്രിസ്തുവിന്റെ യാഗാർപ്പണത്തെ ഇത് അനുസ്മരിപ്പിക്കുന്നു. കർത്താവിന്റെ ജനനം നടന്ന പുൽത്തൊട്ടി, കാൽവറി മല, സഹിയോൻ മാളികയിലെ വിരിച്ചൊരുക്കിയ മേശ, കർത്താവിന്റെ മൃതശരീരം അടക്കം ചെയ്ത കല്ലറ, മഹത്വ പ്രത്യക്ഷതയിൽ മധ്യാകാശത്ത് സ്ഥാപിക്കപ്പെടുന്ന രാജസിംഹാസനം എന്നിവയെ ത്രോണോസ് സൂചിപ്പിക്കുന്നു. മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കാഴ്ചയണച്ചതിൻ്റെയും ആദാമിനെ അടക്കിയ കല്ലറയുടെയും ഇസഹാക്കിനെ ബലി അർപ്പിക്കാൻ കിടത്തിയ മോറിയ മലയുടെയും ഓർമ്മയുണ്ട്. ദേവാലയത്തിലെ കേന്ദ്രഭാഗമാണ് വിശുദ്ധ മദ്ബഹ. സ്വർഗീയ ആരാധനയും ഭൗമിക ആരാധനയും ഒത്തുചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് മദ്ബഹ. പരദേശ കിഴക്കാണെന്ന സങ്കല്പത്തിൽ മദ്ബഹയും കിഴക്കായി ക്രമീകരിക്കുന്നു. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഇങ്ങനൊരു സങ്കല്പത്തിലാണ്. കൂടാതെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് കിഴക്കു നിന്നുണ്ടാകും എന്നാണ് വിശുദ്ധ മത്തായി സ്ലിഹ പറയുന്നത്.
കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് മഡ്ബഹ പള്ളിയുടെ കിഴക്ക് ഭാഗത്തായി മറ്റ് ഭാഗങ്ങളൊക്കെ ഉയർത്തി പണിതിരിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് പൂർണ്ണ ശമാശന്മാർ മുതലുള്ളവർ മാത്രമേ മഡ്ബഹാൽ കയറാൻ പാടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ ചുറ്റുപാടിൽ മഡ്ബഹാൽ സുശേഷിക്കുന്നത് അൽമായക്കാർക്ക് പ്രത്യേക കൈവെപ്പ് നൽകി മഡ്ബഹാൽ പ്രവേശിപ്പിക്കുന്നു. പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഇസ്രായേൽ ജനം മലമേൽ സ്പർശിക്കാതിരിക്കാൻ മലയ്ക്കും താഴ്വരയ്ക്കും ഇടയിലുണ്ടായിരുന്ന വേലിയുടെ പ്രതീകമായിട്ടാണ് പണിയപ്പെട്ടിട്ടുള്ളത്. ദേവാലയത്തിലെ ഏറ്റവും വിശാലമായതും ജനങ്ങൾ നിന്ന് ആരാധിക്കുന്നതുമായ സ്ഥലമാണ് ഹൈക്കൽ. ദേവാലയങ്ങളിലെല്ലാം തിരുശേഷിപ്പുണ്ടെങ്കിലും എല്ലാ പള്ളികളിലും ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരിക്കണമെന്നില്ല. പാമ്പാടി സെന്റ് തോമസ് വലിയ പള്ളിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെയും തിരുശേഷിപ്പുകളാണ് സൂക്ഷിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിലെ പള്ളികളിൽ ഹൈക്കലയുടെ മധ്യഭാഗത്തായി ഓടുകൊണ്ട് നിർമ്മിച്ചതും ഏഴ് തിരകളോട് കൂടിയതുമായ തൂക്കിയ നിലവിളക്കാണ് തൂക്കുവിളക്ക്. ഇതിലെ ഏഴ് തിരികൾ ഏഴ് കൂതാശങ്ങളെയും പരിശുദ്ധ രൂഹായുടെ ഏഴ് ദാനങ്ങളെയും സൂക്ഷിക്കുന്നു. Thank you.
ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള സ്ഥലത്തിനാണ് സാധാരണമായി മുഖവാരം എന്ന് പറയാറുള്ളത്. എന്നാൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പള്ളിയുടെ പടിഞ്ഞാറെ ഭിത്തിയോട് ചേർന്ന് മുകളിലേക്ക് കെട്ടി ഉയർത്തുന്ന ഭാഗത്തിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളുടെയും മുറ്റത്ത് കൊടികൾ ഉയർത്തുന്നതിന് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നതാണ് കൊടിമരം. പെരുന്നാളുകൾക്കും മറ്റ് വിശേഷ ദിവസങ്ങൾക്കും കൊടിമരത്തിൽ കൊടികൾ ഉയർത്തുന്നു. യഹൂദന്മാർ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് കാഹളം അനുസ്മരിപ്പിക്കുന്നതാണ് പള്ളിമണി. മണിനാഥം വിശ്വാസികളെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്ന കാഹളമാണ്. നമ്മളിപ്പോ കണ്ടതും പരിചയപ്പെട്ടതുമാണ് സെന്റ് തോമസ് ഓർത്തഡോക്സ് വെല്ലുവിളിയുടെ വിവിധ ഭാഗങ്ങൾ. ഇങ്ങനെ തന്നെയാണ് മലങ്കര ഓർത്തഡോക്സ് റേനി സഭയുടെ മറ്റ് ദേവാലയങ്ങളും